ഹായ് ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. ഇത് നമ്മളിവിടെ ചൈനീസ് നൂൽ പൊറോട്ട ഇപ്പോൾ വൈറലായി കൊണ്ടിരിക്കുന്ന ഒരു പൊറോട്ട ഇല്ല, അതാണ് നമ്മൾ ചെയ്തിട്ടുള്ളത്. അപ്പോൾ നല്ല സോഫ്റ്റായിട്ട് നല്ല ലെയറായിട്ട് നമുക്ക് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും വീഡിയോ ഒന്ന് തുടർന്ന് കാണാം, ട്രൈ ചെയ്ത് നോക്കുക. ഓക്കെ, അപ്പോൾ വീഡിയോയിലോട്ട് പോവാം. നമ്മൾ പൊറോട്ട ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഇവിടെ 1.5 കിലോ മൈദ മാവ് എടുത്തിട്ടുണ്ട്. ഇനി അതിൽ നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. നമ്മൾ സാധാരണ പൊറോട്ട ഉണ്ടാക്കുമ്പോൾ മുട്ട ഒക്കെ ചേർത്തിട്ടാണ് ചെയ്യാറ്. അപ്പോൾ ഇതിൽ മുട്ട ഒന്നുമില്ല. നമ്മൾ ചൈനീസ് പൊറോട്ട അവിടെ നിന്ന് അവരുണ്ടാക്കുന്നത് നമ്മൾ കണ്ടത് ഈ വെറും ഉപ്പ് മാത്രം ഇട്ടിട്ടുള്ള ഇതാണ് കണ്ടത്. അപ്പോൾ ആ ഒരു രീതിയിലാണ് നമ്മൾ ചെയ്യണത്. അപ്പോൾ നമ്മൾ ഉപ്പ് ഇട്ട് കൊടുത്തിട്ട് നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. നന്നായി മിക്സ് ചെയ്തിട്ട് ഇത് നമ്മൾ ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ചിട്ട് ഇതൊന്ന് കുഴച്ചെടുക്കണം. അപ്പോൾ കുറച്ചിച്ച് വെള്ളം ഒഴിച്ചിട്ട് നമുക്കിതൊന്ന് കുഴച്ചെടുക്കാം. സാധാരണ നമ്മൾ പൊറോട്ട ഉണ്ടാക്കുമ്പോൾ പഞ്ചസാര, മുട്ട, ഉപ്പ്, ഞാനിവിടെ സോഡാപ്പൊടിയൊക്കെ ചേർക്കാറുണ്ട് കേട്ടോ. അപ്പോൾ ഇതിൽ നമ്മൾ അങ്ങനെയൊന്നും ചേർക്കണില്ല, വെറും ഉപ്പും വെള്ളവും മാത്രം ചേർത്തിട്ട് നന്നായി കുഴച്ചെടുക്കണം. അപ്പോൾ ആദ്യത്തെ ഒരു പരീക്ഷണം കൂടിയിട്ടാണ് ഈ ഒരു പൊറോട്ട നമ്മൾ ചെയ്യണത്. അപ്പോൾ ചെയ്ത് നോക്കിയിട്ടില്ല, പരീക്ഷണം കൂടെ ആവുമ്പോൾ അതും കൂടെ എന്തായാലും ചെയ്ത് നോക്കാമെന്ന് വിചാരിച്ചിട്ട് അങ്ങനെ വീഡിയോ എടുക്കുകയാണ്. ഇനി നമ്മളിത് നന്നായി കൈകൊണ്ട് കുഴച്ചെടുക്കാം. നമ്മൾ നന്നായി കുഴച്ചെടുത്തിട്ടുണ്ട്. ഇനി ഒന്ന് തിന്നലിട്ടിട്ട് നന്നായി ഒന്ന് സോഫ്റ്റ് ആവുന്ന വരെ നല്ലോണം ഒന്ന് കുഴച്ചെടുക്കണം. അത് മോനാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്, ചെറിയ ആൾ സഹായിക്കാൻ വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മളെ കുഴ നന്നായി കുഴ വരണം, നന്നായി കുഴച്ചെടുക്കാം. അപ്പോൾ നമ്മൾ നന്നായി സോഫ്റ്റായി വന്നിട്ടുണ്ട്. അതിനനുസരിച്ചിട്ടുള്ള നമ്മൾ കുഴച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. നന്നായി സോഫ്റ്റ് ആവുന്ന വരെ കുഴച്ചെടുക്കണം, അപ്പോഴാണ് നമ്മളുടെ പൊറോട്ട നന്നാവുക. പരീതം നന്നായി സോഫ്റ്റായിട്ടുണ്ട്. അപ്പോൾ നന്നായി കുഴച്ച് നമ്മളൊരു ബോൾ പോലെ ആക്കിയിട്ടുണ്ട്. ഇനി നമ്മൾ കുറച്ച് ഓയിലൊന്ന് നന്നായി ഒന്ന് പുരട്ടി ഒരു 2 മണിക്കൂറെങ്കിലും നമ്മൾ ഇതൊന്ന് റെസ്റ്റ് ചെയ്ത് വെക്കണം. ഞാനിപ്പോൾ രാവിലെ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് രാത്രിയാണ് നമ്മൾ അത് കുഴച്ച് വെക്കുന്നത്. നമുക്കൊരു 2 മണിക്കൂർ, സാധാരണ ഒരു 2 മണിക്കൂർ ഇരുന്നാൽ മതി കേട്ടോ. നമ്മളിതിൽ നനഞ്ഞ തുണിയൊക്കെ സാധാരണ ഇട്ട് വെക്കാറുണ്ട്. ഇപ്പോൾ നനഞ്ഞ തുണിയൊന്നും വെക്കണില്ല.
അവർ അങ്ങനെയൊന്നും ചെയ്യണ കാണില്ല. അപ്പോൾ നമ്മൾ അവർ കവറിട്ട് മൂടുകയാണ് ചെയ്യുന്നത്. നമ്മളിവിടെ ഇത് ഒന്ന് മൂടി വെച്ചിട്ട് എടുത്തു വെക്കാം. നന്നായി ഒന്ന് ഓയിൽ പറട്ടി കൊടുത്തിട്ടുണ്ട്. നമുക്കതൊന്ന് മൂടി വെക്കാം. നമ്മളിത് മൂടി വെക്കാൻ പോവാണ്. നമ്മൾ രാവിലെയാണ് ഇത് എടുക്കുന്നത്. അപ്പോൾ നമുക്ക് സാധാരണ 2 മണിക്കൂർ വെച്ച മതി. ഞാൻ രാത്രി ആയ കാരണം ഇപ്പോൾ ഏകദേശം 11 മണിയൊക്കെ ആയിട്ടുണ്ട്. നമ്മൾ രാവിലെ നേരത്തെ തന്നെ ചെയ്യാൻ വേണ്ടിയിട്ട് കുഴച്ച് വെക്കാം കേട്ടോ. നമുക്ക് രാവിലെ കാണാം. അപ്പോൾ ഇത് രാവിലെ നേരം വെളുത്തിട്ട് നമ്മളിത് തുറന്ന് നോക്കണം. അത് നന്നായി സോഫ്റ്റ് ആയിട്ടുണ്ട്. നന്നായി സോഫ്റ്റ് ആയിട്ടുണ്ട് കേട്ടോ. നമുക്ക് ഇന്ന് കുറച്ച് ഇച്ച എടുത്തിട്ട് നമുക്ക് ഉരുളകളാക്കാം. അപ്പം അതിനായിട്ട് നമ്മൾ ആദ്യം തിണ്ണൊക്കെ ഒന്ന് തുടച്ച് വൃത്തിയാക്കിയിട്ട് കുറച്ച് ഓയിൽ പറട്ടി കൊടുക്കാം. ആദ്യം നമ്മൾ ഇതിന് നമുക്കിത് ഓരോ പീസുകളായി കട്ട് ചെയ്യാം. അപ്പോൾ നമ്മളിത് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കതൊന്ന് ബോളാക്കി എടുക്കാം. ഇങ്ങനെ നീളന ആക്കി എടുത്താലും മതി കേട്ടോ. നമ്മുടെ ഉരുളകളൊക്കെ ഇവിടെ കഴിയാനായിട്ടുണ്ട്. ഇതൊന്ന് കുറച്ചേരൊന്ന് വെക്കണം. എല്ലാ ഉരുളകളും
ആക്കി കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്കിതിൻ്റെ മുകളിൽ കുറച്ച് ഓയിലൊന്ന് തൂകി കൊടുക്കാം. അതിനുശേഷം നമുക്ക് ഒരു നനഞ്ഞ തുണിയോ അല്ലെങ്കിൽ കവറോ വെച്ചിട്ട് ഇതൊന്ന് കവറിൻ്റെ പോലത്തെ പേപ്പർ എന്തെങ്കിലും ഒരു സാധനം വെച്ചിട്ട് നമുക്ക് ഇതൊന്ന് കവർ ചെയ്തെടുക്കാം. കുറച്ച് സമയം ഒന്ന് വെയിറ്റ് ചെയ്തിടാം. ഇപ്പോൾ ഞാനിവിടെ ഒരു നനഞ്ഞ ഒരു ടവലാണ് ഇട്ടിട്ടുള്ളത്. ഒരു 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 10 മിനിറ്റൊക്കെ ഒന്ന് വെച്ചാൽ മതി. ഒരു 10 മിനിറ്റൊക്കെ ആയിട്ടുണ്ട്. ഇനി നമുക്കിത് ഓരോന്ന് എടുത്തിട്ട് ഒന്ന് നന്നായി പരത്തിയെടുക്കാം. അപ്പം ആദ്യം നമ്മൾ നന്നായി ഓയിൽ പുരട്ടി കൊടുക്കണം. നമ്മൾ പരത്തുന്ന സ്ഥലത്ത് നല്ല അത് പെട്ടെന്ന് എടുക്കാൻ കിട്ടുള്ളൂ, അല്ലെങ്കിൽ ഒട്ടിപ്പിടിക്കും. നമുക്ക് പരമാവധി പരത്താനുള്ള സ്ഥലം വേണം കേട്ടോ. പിന്നെ ഇത് പരത്തിയെടുക്കാൻ പോണ നന്നായി തന്നെ കനം കുറച്ച് പരത്താം. നന്നായി പരത്തിയിട്ടുണ്ട്. ഇനി ശേഷം നമ്മൾ കുറച്ച് ഓയിലും കൂടെ ഒന്ന് നന്നായി ഒന്ന് പരത്തി കൊടുക്കാം. നമുക്കത് ചെറിയ നൂല് പോലെ നമുക്കിതൊന്ന് കട്ട് ചെയ്തെടുക്കാം. ഇപ്പോൾ നമ്മളിത് മുഴുവനായിട്ട് കട്ട് ചെയ്തിട്ടുണ്ട്. നമുക്ക് ഇതൊന്ന് ചുരുട്ടിയെടുക്കാം. നമ്മളത് ചുരുട്ടിയെടുത്തിട്ടുണ്ട്.
ഈ രണ്ട് സൈഡിൽ നിന്ന് നമുക്കത് ഇങ്ങനെ ചുരുട്ടിയെടുക്കാം. ഇതുപോലെ നമുക്ക് ബാക്കിയുള്ളതെല്ലാം ഇതേപോലെ ചെയ്തെടുക്കാം. നമുക്ക് വേണമെങ്കിൽ കുറച്ച് മൈദപ്പൊടി ഇട്ട് കൊടുക്കുക, അപ്പോൾ തീരെ ഒട്ടിപ്പിടിക്കാണ്ട് നല്ലതിൽ കിട്ടും. നമ്മൾ സാധാരണ പൊറോട്ട ഉണ്ടാക്കുമ്പോൾ ചെയ്യാറുള്ള ഒരു രീതിയിൽ നമുക്ക് ഞാനിങ്ങനെ ചെയ്യാറുണ്ട്. അപ്പോൾ അതും കൂടെ ഒന്ന് പരീക്ഷിച്ച് നോക്കാം. ആദ്യമായിട്ടാണ് ഞാൻ ഈ ഒരു രീതിയിൽ പൊറോട്ട ഉണ്ടാക്കുന്നത്. ഇനി ചുട്ട് വരുമ്പോൾ എന്താവും എന്നുള്ളത് അറിയില്ല. ഇനി നമുക്ക് പരത്തി വെച്ചിട്ടുള്ളത് ഒന്ന് ചെറുതായി ഒന്ന് പരത്തി കൊടുക്കാം. ഇനി നമ്മളിവിടെ ഒരു തവ വെച്ചിട്ടുണ്ട്, അതിൽ കുറച്ച് ഓയിൽ ഒഴിച്ചു കൊടുക്കാം. ഇട്ടതിന് ശേഷം നമുക്ക് കുറച്ചും കൂടെ അതിന് മുകളിൽ ഒന്നുകൂടെ ഓയിൽ പറിച്ചു കൊടുക്കാം. അവർ ഇത് ഒരു മെഷീനിലാണ് തോന്നുന്നുണ്ട് ചുട്ടെടുക്കുന്നത്. അവരിങ്ങനെ മൂടി വെച്ചിട്ട് ഒക്കെ ചെയ്യണ കാണുന്നുണ്ട്. നമ്മളിപ്പോൾ അങ്ങനെയൊന്നും ചെയ്യണില്ല. നമ്മളിത് നന്നായി ചുട്ടെടുക്കാം. അപ്പോൾ അതെ ഇതായിട്ടുണ്ട്. നമുക്ക് വന്ന് എടുക്കാം. നമ്മൾ ബാക്കിയുള്ള ഇതേപോലെ ചുട്ടെടുക്കണുണ്ട്. നമുക്കിതൊന്ന് അടിച്ചെടുക്കാം. നന്നായി
ആയിട്ടുണ്ട്. ഇതാണ് നമ്മുടെ നൂല് പൊറോട്ട. അപ്പോൾ അത് നല്ലോണം നൂല് പോലെ ആയിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ പരീക്ഷണം വിജയിച്ചിട്ടുണ്ട് കേട്ടോ. നല്ലോണം നൂല് പോലെ ആയിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഇത്രയും പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നില്ല, അത്രയും നന്നായിട്ടുണ്ട്. നല്ല ലെയർ ലെയറായിട്ട് വെച്ചാൽ നൂല് പോലെയുള്ള ഈ ഒരു പൊറോട്ട നോക്കി, നല്ല അടിപൊളിയായിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഇത് പരീക്ഷിച്ച് നോക്കുക. അപ്പോൾ നമ്മളെ ചൈനീസ് നൂല് പൊറോട്ട നമുക്കും നല്ല സോഫ്റ്റായിട്ട് നമുക്ക് വീട്ടിലുണ്ടാക്കാം. അപ്പോൾ എല്ലാവർക്കും ഇതൊന്ന് ട്രൈ ചെയ്തതിന് ശേഷം അഭിപ്രായങ്ങളൊക്കെ പറയുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ഓൾ ബട്ടണും കൂടി അമർത്തുക. അപ്പോൾ ഞാൻ ആക്കുന്ന പുതിയ വീഡിയോസുകളൊക്കെ നിങ്ങൾക്ക് കിട്ടുന്നതാണ്. ഇൻഷാ അള്ളാ അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് വരുന്നവരേക്കും എല്ലാവർക്കും ബൈ.